14. ഒക്കെയും തിരികെ കോരിയിടുന്ന വിദ്യ. അതെന്തൊരു ദിവസമായിരുന്നു! ടോട്ടോച്ചാന് ഏറെ പ്രിയപ്പെട്ട പേഴ്സ് ടോയ്ലറ്റിനടിയിൽ വീണുപോയ ആ ദിവസം. മുമ്പ് ഒരിക്കലും അവൾ ഇത്ര കഠിനമായി അധ്വാനിച്ചിട്ടില്ല. പേഴ്സിൽ പണമൊന്നുമില്ലെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അവളത് കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കും. അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്കത്. പട്ടുനൂലുകൊണ്ട് നെയ്ത ചുവപ്പും പച്ചയും മഞ്ഞയും വരകളുള്ള അഴകുറ്റ ചതുര പേഴ്സ്. അഗ്രത്തിലെ ത്രികോണാകൃതിയിലുള്ള ഫ്ലാപ്പിൽ ഒരു വെള്ളപ്പതക്കം പോലെ സ്കോട്ട്ലൻഡുകാരനായ ടെറിയർ നായയുടെ കൊച്ചു ചിത്രം. ടോട്ടോച്ചാന് ഒരു ശീലമുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയതിനു ശേഷം അവൾ കുഴിയിലേക്ക് എത്തി വലിച്ചു നോക്കും. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളിത് ചെയ്യുമായിരുന്നു. പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് അനേകം കുഞ്ഞു തൊപ്പികൾ ഇത്തരത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിലപിടിപ്പുള്ള പനംപോണ്ട് നിർമ്മിച്ച അപൂർവമായ ഒന്നും വെള്ളത്തൂവാല തുന്നിച്ചേർത്ത മറ്റൊന്നും ഉൾപ്പെടെ അക്കാലത്തെ ടോയ്ലറ്റുകൾ ആധുനിക രീതിയിൽ നിർമ്മിച്ചവയായിരുന്നില്ല. സ്ലാബിനടിയിൽ ഓവുകളോട് കൂടിയ വലിയൊരു കുഴി തയ്യാറാക്കുകയാണ് പതിവ്. ഈ കുഴിയിൽ തൻ്റെ ഹാറ്റുകൾ ഒഴി നടക്കുന്നത് അവൾക്ക് കാണാം. ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിവലിഞ്ഞ് നോക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അന്നേ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോച്ചാന് ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വന്നു. അമ്മയുടെ വിലക്ക് അവൾ കോർക്കാൻ കഴിയും മുമ്പ് തന്നെ അറിയാതെ താഴേക്ക് നോക്കിപ്പോയി. ആ ഒരു നിമിഷത്തിൽ പേഴ്സിലെ പിടി ഒന്ന് അയഞ്ഞിരിക്കണം. അത് കയ്യിൽ നിന്ന് വഴുതി വീണു. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുത്തനെ കുഴിയിലേക്ക്. യു താഴെ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് ഒരപശബ്ദം പുറപ്പെടുവിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ കുത്തിയിരുന്ന് കരയാൻ ടോട്ടോച്ചാൻ കൂട്ടാക്കിയില്ല. പേഴ്സ് ഉപേക്ഷിക്കാനും അവൾ നേരെ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. തോണിപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ മൺവെട്ടി പണിപ്പെട്ട് എടുത്തുകൊണ്ട് വന്നു. തടിയിൽ പണിത പിടിക്ക് തന്നെ അവളുടെ രണ്ടിരട്ടി നീളമുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ മൺവെട്ടിയും തോളിലേറ്റി അവൾ സ്കൂളിൻ്റെ പിൻവശത്തേക്ക് നടന്നു. പൂവുചാൽ അവസാനിക്കുന്ന സ്ഥലം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണ്ടുപിടിക്കാനായില്ല. ടോയ്ലറ്റിൻ്റെ പിൻമതിലിന് പുറത്തായിരിക്കും അത് ചെന്ന് നിൽക്കുന്നതെന്നായിരുന്നു അവളുടെ ധാരണ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവളത് കണ്ടെത്തി. അല്പം അകലെയായി കോൺക്രീറ്റിലുള്ള ഒരു ചെറിയ സ്ലാബ്. വളരെ കഷ്ടപ്പെട്ടവൾ സ്ലാബ് ഉയർത്തി. താൻ തിരഞ്ഞ സംഭവം തന്നെയാണ് അതെന്ന് അവൾക്ക് ബോധ്യമായി. പതുക്കെ തല ഉള്ളിലേക്ക് കടത്തി. അയ്യോ, ഇത് കുഹോൻബസ് കുളത്തിൻ്റെ അത്ര ഉണ്ടല്ലോ, ടോട്ടോച്ചാൻ അറിയാതെ പറഞ്ഞുപോയി. അവൾ പണി ആരംഭിച്ചു. ആദ്യം പേഴ്സ് കണ്ടേക്കുമെന്ന് അവൾക്ക് തോന്നിയ ഭാഗത്തു നിന്ന് അഴുക്ക് കുറേശ്ശെ കോരി മാറ്റാൻ തുടങ്ങി. മൂന്ന് ടോയ്ലറ്റുകളിലെയും ഓവുകൾ ചെന്ന് ചേരുന്ന കൂറ്റൻ ടാങ്ക് ഇരുട്ട് നിറഞ്ഞതും ആഴമേറിയതും. ടോട്ടോച്ചാൻ്റെ കുഞ്ഞുതല അപകടകരമാം വിധം ദ്വാരത്തിനുള്ളിലായിരുന്നു. അവൾ ഉള്ളിൽ വീണുപോകാൻ തന്നെ ഇടയുണ്ട്. കുറെ കൂടി സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് കുറേശ്ശെ കോരുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ കോരിയെടുത്ത് അവൾ ദ്വാരത്തിന് ചുറ്റുമായി നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും ടോട്ടോച്ചാൻ മൺവെട്ടിയിലെ വസ്തുക്കൾ നന്നായി പരിശോധിച്ചു. പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവൾ കരുതിയിരുന്നില്ല. നേരം ഒരുപാടായി. അവൾ കോരിക്കൊണ്ടിരുന്നു, പേഴ്സ് എവിടെ?
പേഴ്സ് പോയിട്ട് അതിൻ്റെ പൊടി പോലും കാണാനില്ല. ഒടുവിൽ മണിമുഴങ്ങി ക്ലാസ് ആരംഭിക്കാൻ സമയമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്കൊരുത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് കുറച്ചുകൂടി നോക്കുക തന്നെ അവൾ നിശ്ചയിച്ചു. പൂർവാധികം വാശിയോടെ അവൾ തിരച്ചിൽ തുടർന്നു. ഇതിനിടെ മാസ്റ്റർ അതുവഴി വന്നു. അപ്പോഴേക്കും കുഴിക്കരികിൽ അഴുക്കന്റെ ഒരു കൂമ്പാരം തന്നെയായി കഴിഞ്ഞിരുന്നു. ടോട്ടോ, നീ എന്താ ചെയ്യണേ? മാസ്റ്റർ ചോദിച്ചു. എന്റെ പേഴ്സ് ടോയ്ലറ്റിൽ വീണു, അത് തിരയ. കൊരുതേനിടയിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ പറഞ്ഞു. ഓ, നടക്കട്ടെ. തന്റെ പതിവ് ശൈലിയിൽ കൈകൾ പിന്നിൽ കെട്ടി അദ്ദേഹം നടന്നകന്നു. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് ഇതുവരെയും പേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂനയുടെ ഉയരം കൂടിക്കൂടി വന്നു, ഗന്ധവും. മാസ്റ്റർ വീണ്ടും വന്നു. കിട്ടിയോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. കൂനകൾക്കിടയിൽ നിന്ന് ടോട്ടച്ചാൻ കഴുത്തുയർത്തി, മുഖം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കവിളുകൾ വല്ലാതെ ചുവന്നിരുന്നു. അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് കുസൃതി നിറഞ്ഞ സൗഹൃദഭാവത്തിൽ മാസ്റ്റർ പറഞ്ഞു, തിരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെയും തിരികെ കോരിയിടണം. എന്താ ഇടോ? ശേഷം പഴയ മട്ടിൽ അദ്ദേഹം നടന്നു മറന്നു. ഉവ്വ്, ഇടാമല്ലോ. കോരലും തിരച്ചിലും തുടർന്നുകൊണ്ട് ഉത്സാഹപൂർവം ടോട്ടോചാൻ പറഞ്ഞു. അഴുക്ക് കൂമ്പാരത്തിൽ കണ്ണൊന്ന് തടഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സംശയം ഉദിച്ചു. കട്ടിയുള്ളതെല്ലാം ഒടുക്കം തിരിച്ചിടാം, പക്ഷേ ഈ വെള്ളം പോലുള്ളത് എന്ത് ചെയ്യും? ദ്രവരൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒക്കെയും തിരികെ നിക്ഷേപിച്ചേക്കാമെന്ന് മാസ്റ്റർക്ക് വാക്കു കൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ പണി നിർത്തി. താഴ്ന്നു പോയ ജലം തിരികെ കുഴിയിലാക്കുന്നതിനെ കുറിച്ച് ഗാഢമായി ചിന്തിച്ചു. വെള്ളം ഒലിച്ചിറങ്ങിയ ഭാഗത്ത് നനഞ്ഞ മണ്ണ് പകരമിടാം. ഒടുവിൽ അവൾ നിശ്ചയിച്ചു. ടാങ്ക് മിക്കവാറും ശൂന്യമായി കഴിഞ്ഞു. കൂനയാകട്ടെ ഇപ്പോൾ ശരിക്കും ഒരു പർവ്വതം. അവശിഷ്ടങ്ങൾക്കിടയിലോ ടാങ്കിനുള്ളിലോ പേഴ്സിന്റെ നേരിയ സൂചന പോലുമില്ല. അത് വീണ്ടെടുക്കാനാവാത്ത വിധം എവിടെയോ കുരുങ്ങിക്കിടക്കുകയേ ആവാം. പക്ഷെ ടോട്ടോചാന് കുണ്ഠിതം തോന്നിയില്ല. അവൾ എന്തിനും ദുഃഖിക്കണം, തനിക്കാവുന്നതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞു. മാസ്റ്റർ അവളെ ശകാരിക്കുകയോ സഹായിക്കുകയോ ചെയ്യാതിരുന്നതുകൊണ്ട് അവൾക്ക് താൻ ചെയ്തത് ശരിയാണെന്ന് തന്നെ തോന്നി. ആ തോന്നൽ അവളെ സംതൃപ്തയാക്കി. പക്ഷേ ഇതൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ തീരെ ചെറിയ കുട്ടിയായ ടോട്ടോച്ചാന് അന്ന് കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ മുതിർന്നവരാരെങ്കിലും കൊച്ചു ടോട്ടോയെ ഇത്തരമൊരവസ്ഥയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്ത് തലതിരിഞ്ഞ പണിയാ നീ കാട്ടണേ എന്നോ, ടോട്ടോ നിർത്ത്, അപകടം പിടിച്ച പണിക്ക് പോണ്ട എന്നോ അവർ പറഞ്ഞേക്കും. ഇനി ചിലപ്പോൾ അവളെ സഹായിക്കാനായി മുന്നോട്ട് വന്നെന്നുമിരിക്കും. സങ്കല്പിച്ചു നോക്കൂ, തെരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെയും തിരികെ കോരിയിടണം. എന്താ ഇടോ എന്ന് മാത്രം പറയുന്ന ഒരു ഹെഡ് മാസ്റ്റർ. എന്ത് നല്ല ഹെഡ് മാസ്റ്റർ! കൊബയാഷി മാസ്റ്റർ അതായിരുന്നു. ടോട്ടോ ചാനലിൽ നിന്ന് സംഭവം കേട്ടറിഞ്ഞ അമ്മ അതിശയിച്ചു പോയി. ഇതൊരു വിശേഷപ്പെട്ട മാസ്റ്റർ തന്നെ, അവർക്ക് പറയാതിരിക്കാനായില്ല. ടോയ്ലറ്റിലേക്ക് നോക്കാനുള്ള ടോട്ടോച്ചാന്റെ ജിജ്ഞാസ ഏതായാലും ഇതോടെ അവസാനിച്ചു. തനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളായി മാസ്റ്ററെ അവൾ കണ്ടു. അദ്ദേഹത്തോടെ അവൾക്ക് മുമ്പത്തേക്കാളും ഇഷ്ടം തോന്നി. ടോട്ടോച്ചാൻ വാക്ക് പാലിച്ചു. അവളെല്ലാം തിരികെ ടാങ്കിനുള്ളിലാക്കി. തിരികെ കോരുന്നത് ഒരു ഭയങ്കര ജോലിയായിരുന്നു, പക്ഷേ വേഗം കഴിഞ്ഞു. ചുറ്റുപാടുമുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും ടാങ്കിനുള്ളിൽ നിക്ഷേപിച്ചു. വെള്ളം ഊറിയിറങ്ങിയ ഭാഗത്തെ മണ്ണുകൂടി അവൾ ഉള്ളിലാക്കി. സ്ലാബ് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. മൺവെട്ടി തിരികെ വാച്ചറുടെ ഷെഡിനുള്ളിൽ കൊണ്ടുവച്ചു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇരുട്ടിലേക്ക് വീണുപോയ തൻ്റെ
മനോഹരമായ പേഴ്സണെ കുറിച്ച് അവൾ ഓർത്തു ദുഃഖത്തോടെ. പക്ഷേ പകൽ മുഴുവൻ നീണ്ടുനിന്ന കടുത്ത പണി അവളെ പരീക്ഷണയാക്കിയിരുന്നു. ടോട്ടോചാൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി. എപ്പോഴെന്നറിയില്ല അവൾ തൻ്റെ വേർപ്പിറ്റ് വീണ സ്കൂൾ മുറ്റം കണ്ടു. അവിടെ നിലാവെളിച്ചം വീണ് തിളങ്ങുന്ന ഈറൻ മണ്ണ്, മണ്ണിൻ്റെ നനവുകളിലെവിടെയോ അവളുടെ പ്രിയപ്പെട്ട പേഴ്സ് വിശ്രമിക്കുന്നു.